സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് പഠിക്കേണ്ടത് അതിൽ ഫിസിക്സിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കുകൾ കൺസെപ്റ്റ് അനുസരിച്ച് ദാറ്റ് ഈസ് നമ്മൾ ജസ്റ്റ് എന്താണ് എന്ന് വൺ വേർഡ് പഠിക്കാതെ ഓരോന്നിൻ്റെയും കൺസെപ്റ്റുകൾ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന രീതിയിലാണ് ഈ ക്ലാസ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അടേ അപ്പോഴേ പ്രധാനമായിട്ടും ഫിസിക്സിൽ പത്ത് ടോപ്പിക്കുകളായിട്ട് നമ്മൾക്കതിനെ വിഭജിക്കാൻ പറ്റും അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് തുടങ്ങി വൺ ബൈ വൺ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത് റെഡി അപ്പോൾ പഠിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്കൊന്നും അറിയില്ല എങ്കിലും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോന്നൻ്റെയും കൺസെപ്റ്റുകൾ എങ്ങനെയാണ് എന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ക്ലാസ് നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് പഠിക്കുമ്പോൾ ജസ്റ്റ് കേട്ടിരിക്കാതെ ഒരു ക്ലാസ്സിലിരിക്കുന്നതിൻ്റെ എങ്ങനെയാണോ ഒരു ക്ലാസ് നമ്മൾ ശരിക്കും അറ്റൻഡ് ചെയ്യുന്നത് അതേ ഗൗരവത്തിൽ വിത്ത് പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ച് തന്നെയാണ് പഠിക്കേണ്ടത് നമ്മൾക്ക് അറിയാത്ത ഓരോ പോയിന്റുകളും നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം സോ അങ്ങനെയാണ് നമ്മൾ ഫിസിക്സിന് അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടത് അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടത് ഓരോ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ഓരോ ക്ലാസ്സിന് ശേഷം പ്രീവിയസ് ആയിട്ടുള്ള പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല എന്നാൽ വരാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഉപയോഗ എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സാം ഓരോ ക്ലാസ്സിനും ശേഷം നമ്മൾക്ക് ലഭ്യമാണ് അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം ഓരോ എക്സാം ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മൾക്ക് എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയില്ല ഇനി എന്തൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എവിടെയാണ് നമ്മുടെ വീക്ക് പോയിൻറ്റ് എവിടെയാണ് നമ്മുടെ സ്ട്രോങ് പോയിൻറ്റ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു അതിനുശേഷം എക്സാം അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫിസിക്സിൽ വരുന്ന പ്രധാനപ്പെട്ട പത്ത് ടോപ്പിക്കുകൾ അതിൻ്റെ സബായിട്ട് വരുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നോക്കിക്കോളൂ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അഥവാ പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ നമ്മൾക്കറിയാം ഗരം ദ്രാവകം വാതകം എന്ന് തുടങ്ങിയിട്ട് പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ ഫസ്റ്റ് ടോപ്പിക്ക് പദാർത്ഥത്തിൻ്റെ അവസ്ഥകൾ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പോകും വളരെ ചെറിയൊരു ടോപ്പിക്കാണ് അതിന് ശേഷം അളവുകളും യൂണിറ്റുകളും ഇവിടെ വരുന്നതാണ് ഏഴ് അടിസ്ഥാന യൂണിറ്റുകൾ സെവൻ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഏഴ് അടിസ്ഥാന യൂണിറ്റുകൾ ഈ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന മറ്റ് യൂണിറ്റുകൾ ദെൻ നീളവും മറ്റും അളക്കാൻ ഉപയോഗിക്കുന്ന വലിയ യൂണിറ്റുകൾ അങ്ങനെ ആ കാര്യങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള അളവുകളും യൂണിറ്റുകളും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പഠിക്കേണ്ടത് ദെൻ അടുത്തായിട്ട് ഫിസിക്സിൻ്റെ വലിയൊരു ബ്രാഞ്ചാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത് ആ മെക്കാനിക്സിൽ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ചലനം ബലം അതേപോലെ പ്രവൃത്തി എന്നൊക്കെ പറയുന്ന ഈ ടോപ്പിക്കുകൾ അപ്പോൾ ചലനം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഐസിറ്റ്യൂഡിനെ അവതരിപ്പിച്ചിട്ടുള്ള ചലന നിയമങ്ങൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ് മൂന്ന് ചലന നിയമങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട് ആൻഡ് ടൈപ്സ് ഓഫ് മോഷൻ അതായത് പല തരത്തിലുള്ള ചലനങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും ടൈപ്സ് ഓഫ് മോഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചലനം തന്നെ പല ടൈപ്പ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഭ്രമണം അത് വറുത്തുള്ള ചലനം ഭ്രമണം പരിക്രമണം പ്രൊജക്ടൈലുകളുടെ മോഷൻ അതേപോലെ തന്നെ ക്ലോക്കിൻ്റെ പെൻഡുമായി ബന്ധപ്പെട്ട് ദോലനം പോലുള്ള മോഷങ്ങളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആണ് ടൈപ്സ് ഓഫ് മോഷനിൽ പഠിക്കേണ്ടത് ആൻഡ് ന്യൂട്ടൻ്റെ ചലന നിയമത്തെ പറ്റിയിട്ട് കുറച്ച് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട പഠനം ഓക്കെ ദെൻ ബലം ബലം അഥവാ ഫോഴ്സ് ഫോയ്സും ഇതേപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് പല തരത്തിലുള്ള ഫോയ്സുകളുണ്ട് അപ്പോൾ ഫോയ്സിൻ്റെ ടൈപ്പിൽ തന്നെ അതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില ബലങ്ങൾ ദ്രാവകങ്ങളായി ബന്ധപ്പെട്ടതുണ്ട് ഉദാഹരണം പറയുമ്പോൾ വിസ്കസ് ബലം പ്ലവക്ഷമബലം അതേപോലെയുള്ള ബലങ്ങൾ ദ്രാവകങ്ങളായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ദെൻ പാസ്കൽ നിയമം അങ്ങനത്തെ കാര്യങ്ങൾ ആൻഡ് ഘർഷണബലം പോലെയുള്ളത് അഡീഷന് കൊഹിഷന് പോലെയുള്ള ബലങ്ങൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന വീക്ക് ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്ന സ്ട്രോങ് ഫോഴ്സ് ഇത്രയും ടൈപ്പ് ബലങ്ങളെ പറ്റിയിട്ടാണ് ബലം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഓക്കെ അതിനുശേഷം വളരെ ചെറിയൊരു ടോപ്പിക്കാണ് പ്രവൃത്തി എന്താണ് ഊർജ്ജം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് പല ടൈപ്പിലുള്ള ഊർജ്ജം എങ്ങനെയാണ് ഒരു ഊർജ്ജത്തെ മറ്റൊരു ഊർജ്ജത്തിലേക്ക് മാറ്റുമ്പോഴേ ഏതൊക്കെ ഉപകരണങ്ങൾ ഏതൊക്കെ ഊർജത്തെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് ആൻഡ് പവർ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയൊരു ടോപ്പിക്കാണ് പ്രവൃത്തി ഊർജം പവർ എന്ന് പറയുന്നത് റെഡി ദൻ മറ്റൊരു വളരെ വലിയ ഒരു ടോപ്പിക് ആണ് തരംഗ ചലനം എന്ന് പറയുന്ന ടോപ്പിക് ഈ തരംഗ ചലനത്തിന് തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇതിൽ വരുന്ന സബ് ടോപ്പിക്കുകളാണ് ഒന്ന് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അഥവാ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്ന് പറയുന്നത് ഈ വൈദ്യുത കാന്തിക തരംഗങ്ങളിൽ വൈദ്യുത കാന്തിക സ്പെക്ട്രം അതായത് റേഡിയോ വേവ്സ് മൈക്രോവേവ് ഇൻഫ്രാറെഡ് ദൃശ്യപ്രകാശം അൾട്രാവയലറ്റ് എക്സ് റേസ് ഗാമാ റേസ് ഈ ഏഴ് മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന വൈദ്യുതകാന്തിക സ്പെക്ട്രം ആ സ്പെക്ട്രത്തിലെ ഒരു മെമ്പറാണ് ദാറ്റ് ഈസ് ലൈറ്റ് എന്ന് പറയുന്നത് അഥവാ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രകാശം പ്രകാശത്തെ പറ്റി പഠിക്കുമ്പോഴേ നമ്മൾ അതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് പഠിക്കുന്നത് ഒന്ന് പ്രകാശമായി ബന്ധപ്പെട്ട് പല സയൻറ്റിസ്റ്റുകൾ പല സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഫസ്റ്റ് പഠിക്കുന്നു ദെൻ പ്രകാശത്തിൻ്റെ പ്രവേഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളത് രണ്ടാമതായിട്ട് പഠിക്കുന്നു ദെൻ വളരെ വലിയ മറ്റൊരു ഭാഗമാണ് പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്ന പ്രതിഫലനം അപവർത്തനം ഡിഫ്രാക്ഷന് വിസരണം പോലെയുള്ള പ്രധാനപ്പെട്ട പ്രകാശ പ്രതിഭാസങ്ങൾ അതെല്ലാം പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ദെൻ തരംഗത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ദാറ്റ് ഈസ് ശബ്ദം എന്ന് പറയുന്നത് പ്രകാശം പോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ശബ്ദം ശബ്ദവും പ്രകാശവും ആൻഡ് വൈദ്യുത കാന്തിക സ്പെക്ട്രോ ഉൾക്കൊള്ളുന്ന ആ ഒരു ടോപ്പിക്കാണ് തരംഗ ചലനത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ ദൻ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ടോപ്പിക് താപവും താപനിലയും താപവും താപനിലയും പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ എന്താണ് കൺസെപ്റ്റ് ഉദാഹരണം പറയുമ്പോൾ വിശിഷ്ട താപദാരിത എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴേ അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കൺസെപ്റ്റ് ബേസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് താപത്തിലും താപനില എന്ന് പറയുന്ന ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ കുറച്ച് പ്രധാനപ്പെട്ട തെർമോമീറ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതേപോലെ നമ്മൾ പഠിച്ച് വെക്കേണ്ട കുറച്ച് തെർമോമീറ്റർ റീഡിങ്സ് അതായത് ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി ഫാരണഹിറ്റ് കെൽവിൻ ഈ മൂന്ന് സ്കെയിലുകളിൽ മനുഷ്യൻ്റെ ശരീര താപനില അതേപോലെ ഐസ് ഉരുകുന്ന ടെമ്പറേച്ചർ ഇങ്ങനത്തെ കാര്യങ്ങൾ ദെൻ വിശിഷ്ടതാപദാരിത അതേപോലെ ബാഷ്പീകരണം എന്താണ് ബാഷ്പീകരണ ലീനതാപം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ് താപം താപനില എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് റെഡി വൈദ്യുതി വൈദ്യുതിയാണ് ഇതിലെ മറ്റൊരു വലിയ കൺസെപ്റ്റ് വലിയൊരു ടോപ്പിക് എന്ന് പറയുന്നത് വൈദ്യുതിയെ പറ്റി പഠിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നത് ദാറ്റ് ഈസ് ഫസ്റ്റ് വൈദ്യുതിയെക്കുറിച്ച് നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് എന്താണ് ചാർജ് എന്താണ് വോൾട്ടേജ് എന്താണ് കറൻറ്റ് പോലുള്ള കാര്യങ്ങൾ ദെൻ വൈദ്യുതിയുടെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് ഒരു എനർജി ഫോമിൽ നിന്ന് മറ്റൊരു എനർജി ഫോമിലേക്ക് മാറ്റാൻ ഏറ്റവും എളുപ്പമുള്ള ആ ഒരു ഊർജ രൂപം എന്ന് പറയുന്നത് വൈദ്യുതിയാണ് അതുകൊണ്ട് വൈദ്യുതിയുടെ വൈദ്യുതി ഓരോ ഉപകരണത്തിലേക്ക് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് മാറ്റം വരുന്നു ഇതിൻ്റെ ബേസിൽ നമ്മൾ പഠിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അതായത് ഇപ്പോൾ അയൺ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു ലാമ്പിലേക്ക് കൊടുത്ത ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നു അപ്പോൾ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളായിട്ട് രണ്ടെണ്ണം ഒന്ന് പ്രകാശ ഫലവും മറ്റൊന്ന് താപഫലവും അതാണ് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കുന്നത് ദെൻ ഇതിൽ വരുന്ന മറ്റൊരു ടോപ്പിക്ക് തന്നെയാണ് ദാറ്റ് ഈസ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് വൈദ്യുതിയുടെ മറ്റൊരു ഭാഗമാണ് ആൻഡ് വൈദ്യുതി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്നു കാന്തവുമായി ബന്ധപ്പെട്ട കാന്തികത എന്ന് പറയുന്ന ടോപ്പിക്കും ഇതിൻ്റെ കൂടെ വരുന്നതാണ് അപ്പോഴേ ഇലക്ട്രോണിക്സും എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറൻറ്റും മാഗ്നറ്റിസവും ഉൾക്കൊള്ളുന്ന വൈദ്യുതി എന്ന് പറയുന്ന കുറച്ച് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് റെഡി ദെൻ ന്യൂക്ലിയർ ഫിസിക്സിൽ വരുന്നത് ദാറ്റ് ഈസ് ഐസോ ടോപ്പുകൾ എന്താണ് അതേപോലെ ഐസോ ബാറുകൾ എന്ന് പറയുന്നത് എന്താണ് ഐസോ ടോൺസ് എന്താണ് റേഡിയോ ആക്ടിവിറ്റി അതേപോലെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സുകളെ പറ്റി ഇത്രയും ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ടോപ്പിക്കായിട്ടുള്ള ന്യൂക്ലിയർ ഫിസിക്സ് അതിനുശേഷം ആസ്ട്രോണമി എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ബഹിരാകാശ ശാസ്ത്രമായി ബന്ധപ്പെട്ട ഈ ഗാലക്സികളെ പറ്റി ഗാലക്സി നമ്മുടെ മാതൃ ഗാലക്സി ആൻഡ് സൂര്യനും അതിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന എട്ട് ഗ്രഹങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന ആ ഒരു ടോപ്പിക്കാണ് ആസ്ട്രോണമി ഇങ്ങനെ പത്ത് ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുമ്പോഴേ നമ്മുടെ വലിയ ടോപ്പിക്കുകൾ കുറച്ചുകൂടി ചുരുങ്ങി വരും അപ്പോൾ ആദ്യം നമ്മൾ എട്ട് ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്നു ദൻ ഓരോന്നിൻ്റെയും ക്ലാസ് കേട്ടതിന് ശേഷം നമ്മൾ എക്സാം എഴുതുന്ന അതേ ഗൗരവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മൾട്ടിപ്പിൾ മൾട്ടിപ്ലേസ് ക്വസ്റ്റ്യൻസുകൾ ഹാൻഡിൽ ചെയ്യുന്നു അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെ നമ്മൾക്ക് കിട്ടില്ല ഏത് നമ്മൾക്ക് കിട്ടും അപ്പോൾ വീണ്ടും ഒന്നുകൂടി കേൾക്കുന്നു വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്യുന്നു സോ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മുന്നേറുമ്പോഴാണ് നമുക്ക് അപ്ഡേഷൻ സംഭവിക്കുന്നത് റെഡി അപ്പോൾ ഇത്രയാണ് ഫിസിക്സിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ് റെഡി